എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇഫ്താറിൻ്റെ ഒരു പക്കവടയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പത്തിരിക്കൊക്കെ ഉള്ള 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1.5 സവോള അരിഞ്ഞത്, പിന്നെ ഒരു ശകലം 3-4 ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചത്, 2 പച്ചമുളക്, ഇച്ചിരി കരിയാപ്പല അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പെരിജീരകം 2-3, ഇച്ചിരി മുളക് ചതച്ചത്, പിന്നെ സോഡാപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഈ ബൗളിലേക്ക് സവോള അരിഞ്ഞത് ആദ്യമൊക്കെ കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കരിയാപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, 2-3 പെരിഞ്ചീരകം, അതായത് ഈ വലിയ ജീരകം. പിന്നെ ഒരു അല്പം മുളക് ചതച്ചത്, നമ്മൾ 2 പച്ചമുളക് ഇടുന്നുള്ളൂ. ശകലം എരിവ് വേണ്ടവർക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി അതിട്ട് കൊടുക്കാം. മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ശകലം സോഡാപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ, അത് ഏതേലും എണ്ണ ഒഴിച്ചാലും മതിയേ, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി എടുത്തിട്ട് വേണം വെള്ളം ഒഴിച്ചത് യോജിപ്പിക്കാനായിട്ട്, ഒഴിച്ചെടുക്കാൻ. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കുവാണേ. ഇതിലേക്ക് നമുക്ക് എല്ലാം ഇളക്കി, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണേ. നമുക്കത് നോക്കാം. ഒരിച്ചിരി ലൂസ് പരുവത്തി വേണമേ, കാരണം ഇത് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിടുന്നത്, അപ്പോൾ പല ഷേപ്പിൽ ഇത്, അതാണ് ഇതിൻ്റെ ഒരു പക്കവടയുടെ ഒരു ടേസ്റ്റും കാണാനൊരിതും ഒക്കെ. ഇനി ഇച്ചിരി കൂടെ വെള്ളം വേണേ, നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അത് വേണ്ടേ, എല്ലാം ഈ പരുവത്തിലാണ് കുഴച്ച് വെച്ചേക്കുന്നുണ്ടോ ഈ ഇതിൽ, ഈ ഉള്ളിവട പോലെ ഉരുട്ടുന്ന പോലെ അല്ല, അതിൽ ഇച്ചിരി വെള്ളം വേണം. ഇങ്ങനെ നമുക്ക് പിടിച്ച് പിടിച്ചിടാനാണ് അല്ല, ഇച്ചിരി വെള്ളത്തിൽ കയ്യിലിരിക്കുന്നുണ്ടോ, ഇതേപോലെ വേണേ. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി ഇട്ടാൽ ഇച്ചിരി ക്രിസ്പി കിട്ടാനാണ്. പിന്നെ മൈദ ഇതും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ 2 സ്പൂണ്. ഇനി നമുക്ക് ഇത് എണ്ണ അടുപ്പിൽ വെച്ച് വറുത്തെടുക്കാവേ. എണ്ണ ചൂടാകുന്ന സമയം വരെ നമ്മൾ വെച്ചോളാം, 1-5 മിനിറ്റ്, കാരണം ആ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി 1-5 മിനിറ്റ് വെച്ചോളാം. ഇതിനി നമുക്ക് എണ്ണ ചൂടായി കിടക്കുവാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏത് ഷേപ്പിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. തീ ചെറിയ തീ കൊടുക്കണേ. ഇങ്ങനെ നമുക്ക് ഏതാകൃതി വേണമെങ്കിലും, ഇന്ന ആകൃതി എന്നൊന്നുമില്ല, അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഭംഗിയും എളുപ്പമെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പല പല ആകൃതി നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൈകൊണ്ട്. ഇനി നമുക്കിങ്ങനെ എല്ലാം വറുത്ത് കോരിയെടുക്കാവേ. മൂത്തിട്ടുണ്ടേ, നമുക്ക് വറുത്ത് കോരിയെടുക്കാവേ. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് മൂക്കണേ, കാരണം നമ്മൾ ഓരോന്ന് പിടിക്കുന്ന മൂക്കുക ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഇനി ഇതെല്ലാം നമുക്ക് കോരിയെടുക്കാം, ബാക്കി നമുക്ക് അതുപോലെ വറുത്തെടുക്കാവേ. അങ്ങനെ നമ്മളതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ആ 1 കപ്പ് കടലപ്പൊടി കൊണ്ട് ഇത്രയും 1 പ്ലേറ്റ് നിറച്ച് പോയി. ആൾക്കാർക്കാണേലും ബിരുദുകാർക്കാണേലും നമുക്ക് നോയമ്പ് തുറന്ന സമയത്താണേലും 4 മണിക്കാണേലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പക്കവടയാണേ. ഇതെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ വീഡിയോ അതിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നാളെ ഒരു പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.